നമസ്കാരം. നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് കൺട്രോൾ എൽ ഒ സി എന്ന് പറയും. യഥാർത്ഥ നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എൽ എ സി എന്നും പറയും. ഇവയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇന്ത്യ ചൈന ബന്ധത്തിലും ഇന്ത്യ പാകിസ്ഥാൻ സമാധാനത്തിനും വിലങ്ങുതടിയാകാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇന്ത്യയുടെ കണക്കിൽ 23 തർക്ക പ്രദേശങ്ങൾ ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ട്. 3000 കിലോമീറ്ററിലധികം വരുന്ന അതിർത്തിയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ. 1967 ശേഷം ഇന്ത്യ ചൈന അതിർത്തിയിൽ രക്തം ചീന്തിയിട്ടില്ലെന്നത് ഏറെ സന്തോഷകരമാണ്. 30 വർഷത്തോളം വിവിധ തലത്തിൽ ചർച്ചകൾ നടത്തിയിട്ടും നിയന്ത്രണ രേഖ നിശ്ചയിക്കുന്നതിൽ ധാരണയിലെത്താൻ ഇരുപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കി ജമ്മു, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചപ്പോൾ അത് അംഗീകരിക്കില്ലെന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചത്. യഥാർത്ഥ നിയന്ത്രണ രേഖയോട് ചേർന്ന് ഇന്ത്യ റോഡ് പണിയുന്നു എന്നതാണ് ചൈനയെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. സത്യത്തിൽ ഇന്ത്യയുടെ പ്രദേശത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങളെങ്കിലും യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ കാര്യത്തിൽ തങ്ങൾ പുലർത്തുന്ന നിലപാടിനോടുള്ള വെല്ലുവിളിയായി ചൈന അതിനെ കാണുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. യഥാർത്ഥ നിയന്ത്രണ രേഖയെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾക്കുമേൽ അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട്. അവർക്കിപ്പോഴും എൽ ഒ സി തന്നെയാണ് അതിർത്തി. ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ ഉടനടി കൃത്യമായി നിശ്ചയിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോൾ സംഭവിക്കുന്നതുപോലെ ഇന്ത്യയും ചൈനയും കൂടുതൽ സൈനികരെ വിന്യസിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ, അതായത് എൽ എ സിയിൽ, ഇന്ത്യൻ പട്രോളിങ്ങിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്ന്. അക്സായ് ചിൻ മേഖലയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും സിയാച്ചിൻ മഞ്ഞുമലകൾ നോട്ടമിട്ടും കാരക്കോറം പാതയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും ചൈന തീരുമാനിച്ചു കഴിഞ്ഞു. നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് കൺട്രോൾ, യഥാർത്ഥ നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നിവയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ലോകത്ത് എമ്പാടുമുണ്ട്. ലോകകോടതിയുടെ മുൻപാകെയാണ് ആ തർക്കങ്ങളിൽ അധികവും. ബുർക്കിന ഫാസോയും നിഗറും തമ്മിൽ, കാമറൂണും നൈജീരിയയും തമ്മിൽ, ബുർക്കിന ഫാസോയും മാലിയും തമ്മിൽ, ബെൽജിയവും നെതർലൻഡും തമ്മിലുമൊക്കെ തർക്കങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട്. ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ടിബറ്റ് എന്നൊരു രാജ്യമുണ്ടായിരുന്നു. ഇന്ത്യ ചൈന അതിർത്തി എന്നൊന്നില്ല, ചൈന ആക്രമണം നടത്തി ടിബറ്റിനെ കയ്യേറിയതാണ്. അതോടെയാണ് ഇരു രാജ്യങ്ങളും നേർക്കുനേർ വരുന്നത്. ടിബറ്റ് എന്ന ഒലിവിലയിലെ 5 ദളങ്ങളാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ലഡാക്ക്, ഭൂട്ടാൻ, നേപ്പാൾ, അരുണാചൽ, സിക്കിം എന്നീ പ്രദേശങ്ങൾ. ഈ 5 വിരലുകളും ചൈനയ്ക്ക് അവകാശപ്പെട്ടതാണെന്നും അവർ വിശ്വസിക്കുന്നു. കാരണം ടിബറ്റ് എന്ന കയ്യിലെ വിരലുകളാണ് ഇതെല്ലാം. ടിബറ്റിനെ മുൻനിർത്തിയുള്ള ചൈനയുടെ 5 വിരൽ തന്ത്രത്തെക്കുറിച്ച് 60 വർഷമായി ഇന്ത്യക്ക് അറിവുണ്ട്. ടിബറ്റിനെ ചൈന കീഴടക്കിയപ്പോൾ മാവോ സേദിങ് ഉൾപ്പെടെയുള്ള അന്നത്തെ ചൈനീസ് നേതാക്കന്മാർ പറഞ്ഞത് ടിബറ്റ് കൈവെള്ളയാണ്, അത് കീഴടക്കണം, അതിനുശേഷം ആ 5 വിരലുകളും പിടിച്ചെടുക്കണം എന്നായിരുന്നു. ബാക്കി 4 നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവയും ഇന്ത്യ ചൈന അതിർത്തി ഒരിക്കലും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നത് സത്യമാണ്. ബ്രിട്ടീഷുകാർ വരച്ചുണ്ടാക്കിയ മക്മഹോൺ രേഖ ചൈനയ്ക്ക് ഇന്നുവരെ സ്വീകാര്യമല്ല. ഇന്ത്യയുടെ കണക്കിൽ ചൈനയുമായി 23 തർക്ക പ്രദേശങ്ങളാണുള്ളത്. 1962 യുദ്ധത്തിൽ അവർ കയ്യേറിയ അക്സായ് ചിന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന്. ഇതിനെ ചൊല്ലി പിന്നീട് പാർലമെൻറ്റിൽ നടന്ന ചൂടേറിയ ഒരു ചർച്ചയിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞു, അക്സായ് ചിൻ ഒരു പുൽനാമ്പ് പോലും ഉണ്ടാകാത്ത ഇടമാണ്, വേണമെങ്കിൽ അവർ കൊണ്ടുപോക്കോട്ടെ. അപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള മഹാവീർ ത്യാഗി എന്ന ഒരു പ്രമുഖ അംഗം ചാടി എഴുന്നേറ്റിട്ട് തൻ്റെ കഷണ്ടി തല തടവിക്കൊണ്ട് ഈ നെഹ്റുവിനോട് ചോദിച്ചു, പണ്ഡിറ്റ്ജി, എൻ്റെ തലയിലും അങ്ങയുടെ തലയിലും മുടിയൊന്നും വളരുന്നില്ലല്ലോ എന്ന് കരുതി ഇതങ്ങ് വെട്ടിക്കളയേണ്ടതുണ്ടോ? അക്ഷരാർത്ഥത്തിൽ പാർലമെൻറ്റ് സ്തംഭിച്ചു പോയി എന്ന് തന്നെ പറയാം. പക്ഷേ അന്ന് നെഹ്റു എടുത്ത ആ ഒരു മണ്ടൻ തീരുമാനമാണ് ഇപ്പോഴും പലപ്പോഴും നമ്മളെ കയറി ചൊറിയാൻ ചൈനയെ പ്രേരിപ്പിക്കുന്നത്. അന്ന് ആ കോൺഗ്രസ് അംഗം പറഞ്ഞത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഒരു പുൽനാമ്പ് പോലും കിളുക്കാത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞ് ഇന്ത്യ പ്രാധാന്യം കൽപ്പിക്കാതെ ഒടുവിൽ അത് ചൈന കൈയടക്കിക്കൊണ്ടുപോയി. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കവും. ഇന്നും ചൈന നമ്മുടെ അതിർത്തി മാന്തിക്കൊണ്ടിരിക്കുന്നതിന് പ്രേരണ നൽകുന്നതും അന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം സമീപനങ്ങളാണ്. അന്ന് ഒരുപക്ഷെ രാജ്യ നേതൃത്വം ഭാവനാസമ്പന്നമായി ചിന്തിക്കുകയും ദീർഘവീക്ഷണത്തോടെ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമായിരുന്നുവെങ്കിൽ
ചൈനയുമായിട്ട് യാതൊരുവിധ അതിർത്തി പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. അന്നത്തെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും കാണിച്ച ചില മണ്ടത്തരമാണ് ഇന്നും ചൈനയുമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.